ഒണിയൻ ജ്യൂസ് നമ്മുടെ തലമുടിയിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നമ്മൾ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒണിയൻ ജ്യൂസ് തന്നെ നമ്മുടെ താടിയിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ താടി വളർച്ചയ്ക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ, കട്ടിയായിട്ടുള്ള താടി വളർത്താൻ ഇതുകൊണ്ട് സാധിക്കുമോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഇനി കൂടുതൽ ലാഗ് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ബിയർഡ് ഗ്രോത്ത് റിലേറ്റഡ് വീഡിയോ ഒണിയൻ ജ്യൂസ് ഫോർ ബിയർഡ് ഗ്രോത്ത് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മുടിക്ക് നമ്മൾ ഒണിയൻ ജ്യൂസ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ തന്നെ നമ്മൾ താടിക്കത് യൂസ് ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ട്. ഒണിയൻ ജ്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഉറപ്പായിട്ട് താടി വരും എന്ന് പറയുന്ന കുറേ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഇത് കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റിസൾട്ടൊക്കെ എന്താണ് വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കുറച്ച് പേര് ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നത്, ഒണിയൻ ജ്യൂസിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്, അത് ബിയർഡ് ഗ്രോത്തിന് ഹെൽപ്ഫുള്ളാകും, കട്ടിയായിട്ടുള്ള താടി വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. അതിനുള്ള പോസിബിളായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. പ്രധാനമായും ഒണിയൻ ജ്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താടി വരും എന്ന് പലരും ഉറപ്പ് നൽകാനുള്ള കാരണം ഒണിയൻ ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള സൾഫറാണ്. ഇപ്പോൾ നമ്മൾ മുടിയെ കുറിച്ചിട്ടുള്ള വീഡിയോസ്, ഒണിയൻ ജ്യൂസ് മുടിയിലേക്ക് യൂസ് ചെയ്യുമ്പോഴത്തെ ഗുണങ്ങളെ പറ്റി പറഞ്ഞ വീഡിയോസിലൊക്കെ പ്രത്യേകം പറഞ്ഞ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഒണിയൻ ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള സൾഫർ. ഹെയറിൻ്റെ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സൾഫർ ഹെൽപ്പ് ചെയ്യുന്നത്, ഹെയർ ഫൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ആനജിൻ ഫേസ്, അതായത് മുടിയുടെ ഗ്രോത്ത് ഫേസിൻ്റെ ലെങ്ത് കൂട്ടുന്നതിലൊക്കെ സൾഫർ പ്ലേ ചെയ്യുന്ന റോള് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സൾഫർ മുടിയുടെ ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്നൊരു ഘടകമാണ്. അപ്പോൾ ഈ ഒരു സൾഫർ എന്ന് പറഞ്ഞ ഘടകം ഒണിയൻ ജ്യൂസിൽ പ്രസൻ്റ് ആയതാണ് മുടിയുടെ കാര്യത്തിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ അധികം എവിടെയും പറയാത്തൊരു കാര്യമാണ് ഒണിയൻ ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള ഫ്ലെവനോയിഡ്സ് എന്ന് പറഞ്ഞ ഘടകം. ഒണിയൻ ജ്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമെന്ന് പറയാനുള്ള പ്രധാന കാര്യം ഇതിലടങ്ങിയിട്ടുള്ള ഫ്ലെവനോയിഡ്സ് എന്ന് പറഞ്ഞ ഘടകമാണ്. ഇതിൻ്റെ കളറൊക്കെ ഫ്ലെവനോയിഡ്സ് കാരണമാണ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മുടിയുടെ ഗ്രോത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നു എന്ന് പറയാനുള്ള പ്രധാന കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ ബിയർഡ് ഗ്രോത്ത് ഉണ്ടാക്കാൻ ഒണിയൻ ജ്യൂസ് സഹായിക്കും എന്ന് പറയുന്ന വീഡിയോസിൽ ആഡ് ചെയ്ത് പറയുന്ന വേറൊരു കാര്യമാണ് റാറ്റ്സിൻ്റെ മേലെ ഒണിയൻ വെച്ച് നടത്തിയിട്ടുള്ള ടെസ്റ്റ്. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒണിയൻ വെച്ചിട്ട് റാറ്റ്സിൻ്റെ മേലെ നടത്തിയ സ്റ്റഡീനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മെയിൽ റാറ്റ്സിൻ്റെ മേലെ ഒണിയൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചുരുക്കി പറയാം, ആ ടെസ്റ്റിൽ കൺക്ലൂഷനായിട്ട് പറയുന്ന കാര്യം വേറെ ഒന്നല്ല. മെയിൽ റാറ്റ്സിൻ്റെ മേലെ ഒണിയൻ യൂസ് ചെയ്തപ്പോൾ അത് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചു എന്നാണ് ആ ടെസ്റ്റിൽ കൺക്ലൂഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫാക്റ്റും കൂടി കുറച്ച് പേര് കൺസിഡർ ചെയ്തിട്ട് ബിയർഡ് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഒണിയൻ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളോണ്ടാണ് ഒണിയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയർഡ് ഗ്രോത്തിന് സഹായകമാവും, പ്രത്യേകിച്ച് ഒണിയൻ ജ്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയർഡ് ഗ്രോത്തിന് സഹായിക്കും എന്ന് പലരും പറയുന്നത്. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാറ്റ്സ് മെയിൽ റാറ്റ്സിൻ്റെ മേലെ നടത്തിയിട്ടുള്ള ആ ടെസ്റ്റിൻ്റെ കാര്യമാണ്. ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലെ ടെസ്റ്റ് സബ്ജക്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ള മെയിൽ റാറ്റ്സിൻ്റെ മേലെ ഒണിയൻ ജ്യൂസ് യൂസ് ചെയ്തിട്ടല്ല ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ബൂസ്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ ശരിക്കും ഉണ്ടായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം മെയിൽ റാറ്റ്സിന് മാസങ്ങളായിട്ട് ഒണിയൻ കഴിക്കാൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കഴിക്കാൻ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ ബൂസ്റ്റ് ആയിട്ടുള്ളത്. ഇതുകൂടാതെ ആദ്യം പറഞ്ഞ രണ്ട് എക്സാമ്പിൾ, സൾഫറും ഫ്ലെവനോയിഡ്സും നമ്മുടെ മുടിക്ക് തരുന്ന ഗുണങ്ങൾ, ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും നമ്മുടെ താടിക്ക് കിട്ടുമെന്ന്, നമ്മുടെ ഫേഷ്യൽ ഹെയർ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുമെന്ന്, അതായത് സൾഫർ കൊണ്ട് നമുക്ക് മുഖത്ത് ഫേഷ്യൽ ഹെയർ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. അതായത് ഇതിനെക്കുറിച്ച് സ്റ്റഡീസോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വിശ്വസിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഒണിയൻ ജ്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താടി വരും എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പോയിന്റ് വരെ ഏറെക്കുറെ ഒരു മിത്താണ്. ഇനി എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്. ഞാൻ പൊതുവെ ഒണിയൻ ജ്യൂസ് തലയിലേക്ക് യൂസ് ചെയ്യാറുള്ള ആളാണ്. ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ ഞാൻ മുഖത്തും യൂസ് ചെയ്യാറുള്ളതാണ്. ഞാനിത് മുഖത്ത് യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് വട്ടം, പക്ഷേ അത് എനിക്ക് അത്ര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ആയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒണിയൻ ജ്യൂസ് യൂസ് ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭൂലോകത്തില്ലാത്ത ഇത്രയും വൃത്തിയായിട്ട് സ്മെല്ലാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും നമുക്ക് ഒരു സ്ഥലത്തും കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഒരു ദിവസം ഒരു ദിവസം നമ്മളത് കീപ്പ് ചെയ്ത് പിറ്റത്തെ ദിവസത്തേക്ക് വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, പിറ്റത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും ബോട്ടിലാണ് കീപ്പ് ചെയ്തെങ്കിൽ തുറക്കുമ്പോഴത്തെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, അത് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ചധികം നേരത്തേക്ക് ഇതിൻ്റെ ഒരു ആ ഒരു വൃത്തിയായ സ്മെല്ല് മുഖത്തുണ്ടായിരിക്കും. ബാക്കി എന്തൊരു കാര്യത്തിനേക്കാളും നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഇതിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഇത്രയും ത്യാഗം സഹിച്ച് നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ എന്തെങ്കിലും തരം ഗുണം ഉണ്ടാവും നമുക്ക് ആദ്യം തന്നെ ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് മുഖത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം? അപ്പോൾ അതുകൊണ്ട് ഒണിയൻ ജ്യൂസ് മുഖത്ത് യൂസ് ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. അതേസമയം നിങ്ങൾ ഒണിയൻസ് കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് ടെസ്റ്റോസ്റ്ററോൺ
ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ എന്തൊരു കാര്യം മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മളത് കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറ്റില്ല, അങ്ങനെ വിചാരിക്കരുത്. ഇത് പിന്നെ ഒരു ഭക്ഷണ സാധനം ആയതുകൊണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ആവുന്ന ഉള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് നിങ്ങളത് ഉള്ളിക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ദിവസത്ത് കഴിക്കുന്നത് ശീലാക്കുകയാണെങ്കിൽ, അത് കാര്യമായിട്ടുള്ള വ്യത്യാസം കൊണ്ടുവരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഉള്ളി കഴിക്കുന്ന ആളാണ്, ഉള്ളി കുക്കുമ്പറൊക്കെ കഴിക്കുന്ന ആളാണ്, രാത്രി സാലഡായിട്ടൊക്കെ കഴിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഭക്ഷണ സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ബ്ലഡിലൂടെ നമ്മുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്നതാണ്. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതേസമയം നമ്മൾ മുഖത്തൊരു സാധനം തേച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ സമയമെടുത്താൽ തന്നെ അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റിസൾട്ട് ഉണ്ടാവണം എന്ന് യാതൊരു തരം ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നിങ്ങൾ മുഖത്ത് തേക്കാതെ ഒണിയൻ കഴിക്കുക, അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഡെയിലി ബേസിസിൽ ഒരു ഹാഫ് ഒണിയനെങ്കിലും കഴിക്കാൻ നോക്കുക. അത് സാലഡായിട്ടോ അല്ലെങ്കിൽ റോ ആയിട്ടോ നിങ്ങൾക്ക് കഴിക്കാം. റോ ആയിട്ട് കഴിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ സാലഡായിട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് മുഖത്ത് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടാൻ ചാൻസ് കുറവാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സ്റ്റഡീസിൻ്റെ ബേസിൽ മാത്രം ഇതിനെക്കുറിച്ചുള്ള ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന എവിഡൻസുകളുടെ ബേസിലാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്, നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നത് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ടുള്ള സൈഡ് എഫക്ട്സോ ബുദ്ധിമുട്ടുകളൊന്നും അധികം കാണാൻ സാധിച്ചിട്ടില്ല. ചിലർക്ക് ഒണിയും യൂസ് ചെയ്യുമ്പോൾ ചില ഇറിറ്റേഷൻ, ഇച്ചിങ് ഇറിറ്റേഷൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക, അത് മാത്രം ചെയ്യുക. യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി കൂടുതലൊന്നും പറയല്ല, നിങ്ങൾ സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് 360 ഡിഗ്രീസ്.